beep 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 beep. ഹലോ, നല്ല ഉറക്കായിരുന്നു അല്ലേ? നിങ്ങക്ക് പിന്നെ ഉറക്കൊന്നുമില്ലല്ലോ. എന്തുടാ നമ്മുടെ പേര്? മൈ നെയിം ഈസ് റോളായി. ആഹാ, 35mm കോംപാക്ട് ക്യാമറ. അങ്ങനെയും പറയാം. ഇനിയിപ്പോ പടം എങ്ങനെയാണ്? അതിപ്പോ കാണാൻ പറ്റില്ലടാ. ആ പടം പതിഞ്ഞിരിക്കുന്ന ഇതിന്റെ ഉള്ളിലെ ഫിലിമിലാണ്. ഇനി വാഷ് ചെയ്ത് ഫോട്ടോ ആക്കണം, അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇതേതാ ക്യാമറ? ഇതോ, ഇതൊരു കോംപാക്ട് ക്യാമറടാ. ഓ, അപ്പൊ ഇത് മാമന്റെ ക്യാമറ ഒന്നല്ലേ? ഇതിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കൂ. അതിനെന്താ നീ വെളിച്ചത്തോട്ട് കയറിയേ? ഇതിന്റെ ഫോട്ടോ ആരെങ്കിലും എടുക്കോ? നേരെ നോക്കി, വെള്ളത്തോട്ട് നിന്നടാ. അതാണോടാ വലത്? പോടാ. സ്റ്റഡി ചിരിച്ചടാ നീ.
ഓക്കേ. ഷാർപ്നെസ് ഇച്ചിരി കുറഞ്ഞു എന്ന് തോന്നണം. കുഴപ്പമില്ല. എടാ നോക്കിയേ എങ്ങനെയുണ്ട്. നല്ല ചെത്തായിട്ടുണ്ട്. മാമന് എനിക്ക് ഗൾഫിൽ പോണ്ടട്ടോ. മാമോയ് മാമോയ് എന്താടാ എന്റെ ഒരു ഫോട്ടോ എടുക്കോ. അയ്യട്ടാ ഇന്നലെ ഇവൻ എന്താ പറഞ്ഞറിയാമോ, ഇവന്റെ ഒരു ഒറ്റ ഫോട്ടോ എടുത്തു കൊടുക്കരുത്. നീ പുറത്ത് ഉപ്പലുടിയാ, നീ പോട തീപ്പിട്ടുകൊള്ളി ഒന്ന് പോട. നിങ്ങൾ ഇങ്ങനെ തല്ലു പിടിച്ചാ നിങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ ഞാനൊന്നല്ലേ മാമ, അവനാണ് വെറുതെ തല്ലു പിടിക്കാൻ പറഞ്ഞത്. ആ വലിയ മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. ഒപ്പം ഒരു വലിയ യാത്രയുടെയും എന്നെ ഞാനാക്കിയ ഞങ്ങളുടെ യാത്രകൾ. ഞാൻ തീപിട്ടിക്കൊള്ളി അല്ലേ, ഇനി നിനക്ക് ഈ ഫോട്ടോ കിട്ടില്ലടാ. തീരം തേടും കിളിയായി ലോകം കാണാൻ പോകാൻ വേഗം മാമന കേറാൻ മൂടൽ മഞ്ഞാൽ ഉറങ്ങാൻ കിളികൾ പൂക്കൾ അലകൾ മലകൾ വഴിയായൊഴുകും പൂഞ്ചോലകൾ താരം നിറയും വാനം മുഴുവൻ ചിത്രങ്ങളാക്കിയിടാ. ഉരുണ്ടൊരുണ്ടൊരുണ്ടൊരുണ്ടൊരുണ്ടൊരുണ്ടൊരുണ്ടൊരു ഭൂമി അതിലലയാം മതിമറയാം വഴികൾ തേടാ മോഹങ്ങളും നാക്കുന്ന നേരം ആടാം പാടാം ആനന്ദമാകാം. ഒറ്റ മിനിറ്റ്. ഓ തന്റെ കഥ കേട്ടിരുന്നിട്ട് ഇപ്പൊ ഇത് മറന്നുപോയിരുന്നു. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. പറയുന്നിട്ട് അയ്യോ. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കുറേ പടങ്ങൾ എടുത്തു, പക്ഷേ ഈ പടം പിടിക്കുന്ന ആളുടെ പടം നിങ്ങൾ എടുത്തുവാ? ആ ഒരു ആഗ്രഹം മാത്രം ഇപ്പോഴും ബാക്കിയാ. അത് നന്നായി. എന്നെ ഞാനാക്കിയ എൻ്റെ ജന്മലക്ഷ്യം നിറവേറ്റാൻ എന്നെ സഹായിച്ച പുള്ളിക്കാരൻ്റെ പടം എടുക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. പറ്റിയില്ല എന്നാ അതെന്താ പറ്റാഞ്ഞ? അത് ഇടയ്ക്ക് ക്യാമറ വേണ്ടി കൊടുത്തിട്ട് വാടാ. വേണ്ട സനി. തല പൊടിക്കേ മണവാളൊന്ന് ചേർന്ന് നിന്നേ. ചിരിച്ചേ ശരിക്കും ചിരിച്ചോട്ടാ. ചിലർ അങ്ങനെയാ, ചിത്രങ്ങളിൽ വരുന്നതിലും ഇഷ്ടം അത് പകർത്തുന്നേലാ.
ഓർമ്മകളിൽ സൂക്ഷിക്കാൻ 1000 ചിത്രങ്ങൾ ഞങ്ങൾ എടുത്തുകൂട്ടി. അത് പലരുടെയും മുഖത്ത് ചിരിയും കരച്ചിലും ഒക്കെ സമ്മാനിച്ചു. ചിത്രങ്ങൾ, വീണ്ടും ചിത്രങ്ങൾ, മനോഹരമായ ഒട്ടനവധി നിമിഷങ്ങൾ. കാഴ്ചയുടെ ഈ ലോകം ഒരിക്കലും അവസാനിക്കില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം. എന്നാൽ പതുക്കെ പതുക്കെ എൻ്റെ കണ്ണിൽ നിന്നും അത് മായാൻ തുടങ്ങി. ഞാൻ പോലും അറിയാതെ ശരി രാവിലെ ഏട്ടാ. ഇപ്പം ഞാൻ തൊട്ട് അവരുടെ കൈകൊള്ളു. ചേട്ടന് ഗൾഫിൽ നിന്നല്ലേ വാങ്ങിച്ചു? അതെ. മാറ്റിക്കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ചേട്ടനക്ക് അറേഞ്ച് ചെയ്യും. ഫോർട്ട് കൊച്ചിയിൽ നമ്മുടെ പരിചയത്തിലൊരു കടയുണ്ട്. കൊച്ചിയല്ലേ? ചേട്ടൻ അവിടെ ഒന്ന് പോയി ചോദിച്ചു നോക്കും, ചിലപ്പോൾ ശരിയായി കിട്ടും. ഞാൻ ഉറപ്പൊന്നും പറയണില്ല. ഓക്കെ, എന്തായാലും ഒന്ന് പോയി ചോദിച്ചു നോക്കും. ശരി. ശരിയാക്കാൻ പറ്റില്ല സാറേ. ജപ്പാൻ മേടാണല്ലേ. ഇനി എന്താ ചെയ്യുന്ന വെച്ചാ ഇതവിടെ വെച്ചോ. ഒരു 10-12 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ഇത് ആൻറ്റിക് പീസാണെന്ന് പറഞ്ഞ് സാഹിബ്മാർക്ക് വിൽക്കാം. എന്നിട്ട് കിട്ടണ ലാഭം നമുക്ക് 2x കട്ട് ചെയ്യാം. 70-30 എന്ത് പറയുന്നു? ഓക്കെ. ഈ കൈ ചുമ്മാ ക്യാമറ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. അത് അത് കളിക്ക് അത് കളിക്ക്. ആ എന്നിട്ട് ബാക്കി പറ. കാഴ്ചയുടെ ലോകം എന്നെന്തേക്കുമായിട്ട് എൻ്റെ മുമ്പിൽ അടയുകയാണെന്നുള്ള സത്യം വിഷമത്തോടെ ഞാൻ തിരിച്ചറിഞ്ഞു. കാഴ്ച മുഴുവനായിട്ടില്ലാതാവുന്നതിന് മുമ്പ് ആ വലിയ മനുഷ്യൻ്റെ മുഖം കാണണം എന്നത് മാത്രമായിരുന്നു പിന്നീടുള്ള എൻ്റെ ആഗ്രഹം. Beep.
എടാ നീ എന്തേ കാണിക്കണം? എടാ ഇത് ക്യാമറയാണ്. വേണ്ട, പടം എടുക്കാനുള്ളത്. ചേച്ചി, നിനക്ക് ഇതാരാ എടുത്തത്? കുട്ടനതെങ്ങോട്ടാ? നിനക്ക് ഇതാരാ എടുത്തത്? എടി ബീന, ബീന, ഒരു മരിച്ച വീട്ടിൽ ഇങ്ങനെ കാണിക്ക, നിന്റെ അടുപ്പ എവിടെ? നീ അവിടെ തന്നെ കൊണ്ടുവച്ചോ. കേട്ടാ, നീ എവിടെയായിരുന്നു? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. എന്തേട്ടാ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്? ഞാനത് എന്ത് ചെയ്തിട്ടാണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയണത്? നീ ഒന്നും പറയണ്ട, വാടിച്ചിരിക്കും അവിടെ. അതന്നെയായിരുന്നോ? അറിയില്ല, എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞാൻ എടുക്കാൻ ആഗ്രഹിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്രം അദ്ദേഹത്തിൻ്റെ. ഈ ജന്മം അവസാനിക്കുമ്പോൾ ശേഷിക്കുന്നൊരാഗ്രഹം അത് മാത്രം. ഇന്ന് ഈ ഇരുട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. കാഴ്ചയുടെ അവസാനവട്ടവും അണഞ്ഞിരിക്കുന്നു. പൂർത്തിയാക്കാൻ കഴിയാത്ത അവസാന ചിത്രത്തിലൂടെ വെളിച്ചത്തിൻ്റെ ഈ അധ്യായം തീരുന്നു. എങ്കിലും ഐ സ്റ്റിൽ എക്സിസ്റ്റ്. ക്യാമറ